ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യലായിട്ട് അടിപൊളി ഒരു പായസമാണ് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ കുക്കറിലിട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഓരോ കുക്കറിലും കുക്കിംഗ് ടൈമ് നോക്കിയതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഗോതമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനീയച്ചെടുക്കണം അപ്പം ഞാനിവിടെ അര കിലോ ശർക്കരേനെടുത്തിട്ടുള്ളത് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് നല്ലതുപോലെ ശർക്കര പാനീയാക്കി എടുത്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നന്നായിട്ട് വേവിച്ചെടുത്ത ഗോതമ്പ് നുറുക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു ശർക്കര പാനിയിൽ ഗോതമ്പ് നുറുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അതാ ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ പാലിലും നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം പാൽ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് തിളക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ചൂടാക്കിയാൽ മതി ഇനി ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ചൂടാക്കി ശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നല്ലതുപോലെ വറുത്ത് മൂത്തു വരുന്ന സമയത്ത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗോതമ്പനുറുക്ക് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്